സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അവസാന വിദേശ സൈനിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ചില അപ്ഡേറ്റുകളുമാണ് പറയുവാൻ പോകുന്നത്. അതിനു മുന്നേയായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വുമൻസ് ടീമിന്റെ മത്സരത്തിൽ എതിരില്ലാത്ത 10 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിച്ചത്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരമായ മാളവികയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത്. സോ ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇനി നിങ്ങളുടെ ഒരു സജഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. സോ നിലവിൽ ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അതിൻ്റെതായ വ്യത്യാസം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈക്ക് ഇല്ലാതെ ഞാൻ സംസാരിക്കുന്നതാണ്. സോ രണ്ട് വോയിസും തമ്മിൽ ചെറുതായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും കമന്റ് ചെയ്യുക, കാരണം മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നതാണോ മൈക്ക് ഇല്ലാതെ പറയുന്നതാണോ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ പറയുക. സോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ മുതൽ ചെയ്യുന്നത്. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചൊരു താരമാണ് വിക്ടർ മോങ്കിൽ. താരം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സക്സസിന് പിന്നാലെയുള്ള കാരണം മറ്റാരുമല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങൾ അവരുടെ ടാലന്റ് നല്ല രീതിയിൽ പുറത്തെടുക്കുന്നവരാണ്. സോ ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ക്ലബിനും നമ്മുടെ രാജ്യത്തിനും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ വരുന്ന ഓഗസ്റ്റ് 20 UAE കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം. അൽ നസർ എസ്സി ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. സോ അന്ന് രാത്രി 9 മണിക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുവാൻ പോകുന്നത്. അതുപോലെ ചെന്നൈയിൻ എഫ് സി അവരുടെ ഫ്രണ്ട്ലി പ്രീ സീസൺ മത്സരത്തിൽ പരാജയപ്പെട്ടു. 1-2 മുഹമ്മദ് നസിക്കെതിരെ അവർ പരാജയപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗുൽ ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി, ഇന്ത്യൻ ക്ലബ് മിക്കവാറും ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കുവാൻ സാധ്യതയുണ്ട്. ആ ഒരു മത്സരം ചിലപ്പോൾ സെപ്റ്റംബർ 18 19 ആയിരിക്കും നടക്കുവാൻ പോകുന്നത്. ലാലിഗയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ റയോ വലക്കാനോ എന്ന ക്ലബിലെ ഈ സീസണിൽ കളിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ സെർജിയോ മൊറീനോയുടെ പേരില്ല. ഈ ഒരു സാഹചര്യത്തിൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാനുള്ള സാധ്യത തന്നെയാണ് അവിടെയും ചൂണ്ടിക്കാണിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു താരത്തിന്റെ റൂമർ പുറത്തുവിട്ട ഏഞ്ചൽ ഗാർസിയ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി റയോ വലക്കാനൊക്കെ താരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ നൽകിയിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോൾ പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഒരു താരം വരുമെന്നാണ്. നിലവിൽ ഈ ഒരു താരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതെന്ന് ആരും ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടില്ല. സോ ട്രാൻസ്ഫർ മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാം. ഇനി അഥവാ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ തന്നെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതൊരു റിസ്കി സൈനിങ് തന്നെയാണ്. ഒന്നാമത് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു താരമാണ്, അതുകൊണ്ട് തന്നെ താരം ഫ്ലോപ്പ് ആവാനും അതുപോലെ തന്നെ ചിലപ്പോൾ മിന്നുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു റിസ്കി സൈനിങ് എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ടുമറോ മിസ് ചാനൽ. ബൈ.